വെൽക്കം ടു ടേസ്റ്റി ട്രീറ്റ്സ്. ഞാൻ അനുശ്രീനാഥ്. ഇന്നത്തെ എന്റെ വീഡിയോ ഉരുക്ക് വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നതിനെ ഉള്ളതിനെ പറ്റിയാണ്. ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് അറിയാലോ. നമുക്ക് മുടിക്ക് മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ് ഉരുക്ക് വെളിച്ചെണ്ണ. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. വീഡിയോ കാണാം. ഞാനിപ്പോ ഇതിവിടെ 4 തേങ്ങയാട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലത്തെ തേങ്ങയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് എണ്ണ കിട്ടും. ഇവിടെ കിട്ടുന്ന തേങ്ങയ്ക്ക് അധികം എണ്ണ ഉണ്ടാവാറില്ല. ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലെ തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാല് പിഴിയാനായിട്ട് ഞാനിപ്പോൾ ഇത് മിക്സിയിൽ അരച്ചെടുക്കുന്നത്, കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കാൻ എളുപ്പമായിരിക്കും. ഈ ഗ്ലാസ്സിലൊരു 4-5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. എൻ്റെ തേങ്ങ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ കുത്തിപ്പൊട്ടിച്ചെടുത്തിട്ടാണ് ചെയ്യാറ് കേട്ടോ. തേങ്ങാമുറി ഒരു 10-15 മിനിറ്റ് അതിന് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. പിന്നെ മിക്സിയിലിട്ട് അടച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് വെള്ളം ഒഴിച്ചെന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ അരിച്ചെടുക്കാൻ അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് കൈകൊണ്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു തോർത്തെടുത്തിട്ട് അതിനകത്താണെങ്കിലും പിഴിഞ്ഞെടുക്കാം. തോർത്തിട്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല പോണക്ക് തേങ്ങാപ്പാൽ കിട്ടും, ഒട്ടും നഷ്ടാവില്ല. എന്നാ ഞാനിപ്പോൾ തേങ്ങാപ്പാലെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി ഇന്നത്തെ ജോലിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ബാക്കി ജോലി നാളെയാണ്. അതാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതിൽ എളുപ്പം. ഒറ്റയടിക്ക് നമുക്ക് ഒരുമിച്ച് ഇതെല്ലാം കൂടി ചെയ്യാനാണെങ്കിൽ കുറേ ടൈം എടുക്കും, ചിലപ്പോൾ നമുക്ക് മടിയും തോന്നും. ഇതിപ്പോൾ 2 ദിവസമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ആദ്യത്തെ ദിവസം നമുക്ക് തേങ്ങ ഇട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെക്കുക, പിറ്റേ ദിവസം എണ്ണ ഉണ്ടാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ജോലിയും കുറച്ച് എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ ഇതൊരു 11 മണിയൊക്കെ ആയപ്പം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞു വെച്ചു. ഇനിയിപ്പോൾ നാളെ ഇത് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കണ്ടേ. അപ്പോൾ നാളെ ഏകദേശം ഈ സമയമാകുമ്പം ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എടുത്തിട്ട് നമുക്ക് എണ്ണ ഉണ്ടാക്കാം. അതാണെങ്കിൽ ഒട്ടും പാടില്ല. ഇപ്പം ഇത്രയും ചെയ്യണേൽ മാത്രം നമുക്ക് ഇത്തിരി ജോലിയുള്ളൂ. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഇളക്കി എടുക്കാവുന്നതുള്ളൂ. അപ്പം മറ്റ് ജോലിയുടെ ഇടയ്ക്ക് എന്നെ അത് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. അപ്പം ഞാനിത് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഇനി 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നാളെ എടുത്ത് നമുക്ക് എണ്ണ ഉണ്ടാക്കാം. ഇപ്പോൾ പിറ്റേന്നായിട്ടോ ഞാൻ എന്താ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ട് സമയം. ഞാൻ ഇന്നലെ 11 മണിക്കാണ് വെച്ചത് ഉച്ചയ്ക്ക്. ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയി. അത് കുഴപ്പമില്ല, ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ റെഡി ആയിട്ടിരിക്കുക. ഇപ്പോൾ ഇതാ ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്ന കാണാം. ഇപ്പോൾ എണ്ണ എല്ലാം കൂടെ നല്ല കട്ടയായിട്ട് മുകളിലിരിപ്പുണ്ട്. ഇതിനടിയിൽ വെള്ളം സെപ്പറേറ്റ് ആയിട്ട് കിടപ്പുണ്ട്. ഇനി നമ്മൾ എണ്ണ ഉണ്ടാക്കാൻ എടുക്കുന്ന ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ മുകളിലത്തെ പോർഷൻ മാത്രം എടുത്തിടാം. അപ്പോൾ നമ്മൾ ഇത് സ്പൂൺ കൊണ്ട് എടുക്കുമ്പോൾ കുറച്ചൊക്കെ പൊട്ടിപ്പോവും, ബാക്കിയുള്ളത് ഉണ്ടെങ്കിൽ അരിച്ചെടുത്തങ്ങ് ഇട്ടാൽ മതി. ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പത്തോട്ട് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യാം കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് എണ്ണയായിട്ട് തെളിഞ്ഞു വരാൻ നമുക്ക് കാണാൻ പറ്റും. ഈ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മുടിയുടെ കാര്യമല്ല ഓർമ്മ വരുന്നത്. മുടിക്ക് നല്ലതാണ്, ശരിയാണ്, ഇത് മുടിക്ക് നല്ലതല്ല. നല്ല മോയ്സ്ചറൈസേഷൻ നൽകും. പിന്നെ താരനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് പോവാൻ നല്ലതാ. ആഴ്ചയിൽ ഒരു 2-3 ദിവസം വെച്ച് തേച്ചാൽ മതി. മുടിയിൽ നന്നായിട്ട് തേച്ച് വെച്ചിട്ട്, അതേ മുടിയിലെന്ന് വെച്ചാൽ തലയോട്ടിയിൽ തേച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ മതി. അതേപോലെ തന്നെ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ഈ താരം കൊണ്ട് തലയിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്നവർക്ക് നല്ലതാണ്. കാരണം ഇത് ഇൻഫെക്ഷനെതിരെയൊക്കെ പ്രവർത്തിക്കും. നമ്മുടെ തലയിലെ ഡെഡ് സെൽസ് അവിടെ ഇളകി ഇരുന്നിട്ട് അത് കൃത്യമായിട്ട് വാഷ് ചെയ്ത് കൃത്യമായിട്ട് കളയുവാണെങ്കിൽ നമുക്ക് ഈ താരനൊരു പ്രശ്നമേ അങ്ങനെ വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല. പിന്നെ ഈ ഡെഡ് സെൽ ഇങ്ങനെ അവിടെ ഇരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അഴുക്കൊക്കെ പിടിച്ചിട്ട് ബാക്ടീരിയയും വൈറസും ഒക്കെ ഇൻഫെക്ഷനായി. അങ്ങനെയാണ് നമുക്കത് അവിടെ ചൊറിച്ചിൽ വരുന്നത്. അപ്പോൾ ഈ ഉരുക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ നന്നായിട്ട് ഇൻഫെക്ഷനെതിരെ പ്രവർത്തിക്കും. അതുകൊണ്ട് സ്ഥിരമായിട്ട് ഉരുക്ക് വെളിച്ചെണ്ണ തേക്കുവാണെങ്കിൽ നമുക്ക് ഈ താരനും അതുകൊണ്ടുണ്ടാകുന്ന ചൊറിച്ചിലും ഒക്കെ മാറും. പക്ഷെ അത് 2-3 ദിവസം തേച്ചിട്ട് നന്നായിട്ട് ഷാമ്പോ അല്ലെങ്കിൽ പയർപൊടി എന്തെങ്കിലും ഇട്ട് കഴുകി കളയണം. ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ദാ എണ്ണ തെളിഞ്ഞു വരാൻ തുടങ്ങി. ഇനി ഇതിങ്ങനെ ഇളക്കുന്ന കണ്ടിന്യൂ ചെയ്യണേ.
ഞാനിവിടെ ഇത് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന കുട്ടികളുടെ ദേഹത്ത് തേക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നന്നായിട്ട് സ്കിൻ ഡ്രൈ ആവും. സ്കിൻ ഡ്രൈ ആവുന്ന ഭയങ്കര പ്രശ്നമുണ്ട്. ഇവിടെ നാട്ടിൽ ചെല്ലുമ്പോൾ അത്ര ഒന്നും പ്രശ്നം ഉണ്ടാവാറില്ല, പക്ഷെ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ വെളിച്ചെണ്ണ തേക്കുവാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. എന്നും കുളിക്കുന്നതിന് 10-15 മിനിറ്റ് മുന്നേ എണ്ണ തൂത്തിട്ടാൽ കുളിച്ചാൽ മതി. പിന്നെ ഈ എണ്ണ ഇതുപോലെ ഈ ശരീരത്തിന് പുറത്ത് തേക്കുന്നത് മാത്രമല്ല ഉള്ളിലേക്ക് കഴിക്കാനും ഭയങ്കര നല്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി വായിച്ചപ്പോൾ കണ്ടിട്ടുണ്ട്, ഇത് അലർജിക്ക് ഭയങ്കര നല്ലതാണ്. ഈ ജലദോഷം, തുമ്മൽ, ത്രോട്ടിലെ പ്രശ്നങ്ങൾ, പിന്നെ ഞാനിപ്പോൾ പറഞ്ഞല്ലോ സ്കിൻ ഡ്രൈ ആവുന്ന അലർജി, അങ്ങനെയുള്ളതിനൊക്കെ നമുക്കിത് ഭയങ്കര നല്ല. അപ്പോൾ ഡെയിലി ഓരോ സ്പൂൺ വെച്ചിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് കുറച്ച് നാൾ കഴിക്കണം. അങ്ങനെയാണെങ്കിൽ അലർജിക്കൊക്കെ കുറവുണ്ടാവും. അതിന് കാരണം ഇതിൽ ലോറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അലർജിയൊക്കെ കുറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ കേൾക്കാറുണ്ടല്ലോ കൊളസ്ട്രോളിന് കുഴപ്പമില്ല വെളിച്ചെണ്ണ കഴിച്ചാലെന്നൊക്കെ. പക്ഷെ നമ്മൾ വാങ്ങുന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് കൊളസ്ട്രോളിന് കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് കുറേ അങ്ങനെ കഴിച്ചാലും അപ്പം നമുക്ക് കൊളസ്ട്രോൾ കൂടും. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയൊക്കെ റിഫൈൻ ചെയ്ത വെളിച്ചെണ്ണയാണ്, അതിന് ഈ ഉരുക്ക് വെളിച്ചെണ്ണയുടെ ഗുണങ്ങൾ ഉണ്ടാവില്ല. അപ്പം ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കൊളസ്ട്രോളിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന കൊഴുപ്പ് കട്ടകളായിട്ട് നടക്കില്ല. അതേപോലെ തന്നെ നമ്മുടെ ശരീരം എനർജി ഉൽപ്പാദിപ്പിക്കാനായിട്ട് കാർബോഹൈഡ്രേറ്റിനെ എടുക്കുന്ന കുറയുകയും കൂടുതലും ഈ എണ്ണയിൽ നിന്നും എനർജി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എണ്ണ അങ്ങനെ ഉപയോഗിച്ച് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് അമിതവണ്ണം ഉണ്ടാവാതെയും തടയും. ഞാനിത് പറയുന്നതിന് ഇടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇളക്കാണ്ടിരിക്കല്ല, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. പിന്നെ എപ്പോഴെങ്കിലും ഫ്ലെയിം കൂടുതലായിട്ട് തോന്നിയാൽ അപ്പം ചെറുതായിട്ട് കുറച്ചിട്ട് കൊടുക്കാം, പിന്നെ വേണമെങ്കിൽ ഇടയ്ക്ക് കൂട്ടി കൊടുക്കാം. അങ്ങനെയൊക്കെ അത് നിങ്ങളുടെ ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ അത് റെഡിയായി വരും. ഇതിപ്പോൾ നമുക്ക് ഗോൾഡൻ കളറായി വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം, പിന്നെ വെച്ചെന്നാൽ പെട്ടെന്ന് കരിയും. ഇപ്പം ഇത് പാകമായിട്ടുണ്ട്, ഞാൻ ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്യാണേ. ഇപ്പം ഇതിന് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഇവിടെ ഇത് ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഒരു നമ്മൾ തിളപ്പിച്ചൊരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ഇനിയിപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കാൻ ആദ്യം ഞാനൊരു സ്ട്രെയിനറിൽ അരിച്ചെടുക്കും. സ്ട്രെയിനറിൽ അരിച്ചെടുത്താലും അതിന് പിന്നെയും കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും. അപ്പം നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കാം. ഇതിപ്പോൾ കണ്ടോ, എനിക്ക് ഇത്രയും വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട്, 4 തേങ്ങ എടുത്തിട്ട്. അതിപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇവിടെ കിട്ടുന്ന തേങ്ങയുടേതനുസരിച്ചിട്ടിരിക്കും. പിന്നെ ഞാൻ ഇതിന് ഗുണങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഇത് ദേഹത്ത് തേക്കാനാണല്ലോ, ഉള്ളിലേക്ക് കഴിക്കാനാണല്ലോ, കറികളിലൊക്കെ കഴിക്കാനാണെങ്കിലും സാലഡ്സിലൊക്കെ ചേർത്ത് കഴിക്കാം. അപ്പോൾ അതിനൊക്കെ ഇത്രയും ഗുണങ്ങളുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ഇത്രയും കിട്ടിയെന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കിയിട്ട് ഒരു 2-3 മാസം സ്ഥിരമായിട്ട് മുടിയിലൊക്കെ പറ്റി നോക്കാം. അപ്പം മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയുന്നതും മുടി ചെറുതായിട്ട് ഉണ്ടായി വരുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇനി പറയണ്ടല്ലോ, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ചെയ്യണം കേട്ടോ. താങ്ക് യു.